സ്ഥാനം സുരക്ഷിതമാണോ ആണെന്നായിരുന്നു ഇന്നലെ വരെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം രാജ്യത്ത് മറ്റ് ഏത് സംസ്ഥാനത്തേക്കാളും സുരക്ഷിതമായ ഇടം കേരളമാണെന്നായിരുന്നു നാം ഓരോരുത്തരും വിശ്വസിച്ചത് എന്നാൽ ഇന്നു മുതൽ നമുക്ക് അത്രയും ഉറപ്പോടെ അല്ലെങ്കിൽ ധൈര്യത്തോടെ പറയാനാവുകയില്ല ദൈവത്തിന്റെ നാടായ കേരളം അത്ര സുരക്ഷിതമാണെന്ന് കളമശ്ശേരിയിൽ യഹോവ സാക്ഷികളുടെ പ്രാർത്ഥനാ കൺവെൻഷനിൽ നടന്ന സ്ഫോടനം ഒരു ടെസ്റ്റ് ഡോസ് ആയി വേണം കാണാൻ കളമശ്ശേരിയിലെ സ്ഫോടനത്തിന് പിന്നിൽ ആരാണെന്നോ എന്താണെന്നോ പോലീസ് അധികൃതർ ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ സ്ഫോടനത്തിന്റെ രീതികളും മറ്റും വിലയിരുത്തിയ അന്വേഷണ സംഘം തീവ്രവാദ സംഘത്തിന്റെ ആക്രമണമാവാനുള്ള സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് കളമശ്ശേരി സ്ഫോടന പരമ്പര NI ഏറ്റെടുത്തു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സംഭവത്തെക്കുറിച്ച് കേരള ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചർച്ചകൾ നടത്തിയതായാണ് ഇപ്പോൾ എത്തുന്ന വാർത്തകൾ കേരളത്തിൽ തീവ്രവാദ ഗ്രൂപ്പുകളുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് കേന്ദ്ര ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുടെ മുന്നറിയിപ്പുകൾ നമ്മുടെ ആഭ്യന്തര വകുപ്പ് ഉദ്യോഗസ്ഥരും മറ്റും അത്ര ഗൗരവത്തോടെയല്ല കണ്ടിരുന്നത് ശ്രീലങ്കയിൽ ബോംബ് സ്ഫോടനമുണ്ടായപ്പോൾ അതിനു പിന്നിൽ മലയാളി തീവ്രവാദ ഗ്രൂപ്പുകൾ പ്രവർത്തിച്ചതായി ആരോപണമുണ്ടായിരുന്നു കോയമ്പത്തൂരിലുണ്ടായ കാർ ബോംബ് സ്ഫോടനം മംഗലാപുരം ബോംബ് സ്ഫോടനം തുടങ്ങി വിവിധ സ്ഫോടന സംഭവങ്ങളിലെ പ്രതികൾക്കും മലയാളി ബന്ധം ആരോപിക്കപ്പെട്ടിരുന്നു ആലുവയിൽ ഒരു തീവ്രവാദി വന്ന് താമസിച്ചതും ആശങ്കയുണ്ടാക്കിയതായിരുന്നു എന്നാൽ അതൊന്നും കേരള പോലീസ് അത്രയൊന്നും ഗൗരവത്തിലല്ല കണ്ടിരുന്നത് ആലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസ് തീവ്രവാദ പ്രവർത്തനത്തിന്റെ ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു എന്നാണ് നാം ഇപ്പോൾ തിരിച്ചറിയേണ്ടത് ആലുവ കളമശ്ശേരി തുടങ്ങിയ ഇടങ്ങൾ തീവ്രവാദി ഗ്രൂപ്പുകളുടെ ഇഷ്ട സ്ഥലം തന്നെയാണ് ബിനാനിപ്പൂരും ബസ് തീവെപ്പ് കേസ് പോലുള്ള സംഭവങ്ങൾ കൊച്ചി നിവാസികൾ മറന്നിട്ടുണ്ടാവുകയില്ല ബോംബെ ഡൽഹി മംഗലാപുരം ബാംഗ്ലൂർ കോയമ്പത്തൂർ തുടങ്ങിയ വൻ നഗരങ്ങളിൽ സ്ഫോടന പരമ്പരകൾ നടന്നിട്ടുണ്ടെങ്കിലും കേരളത്തിൽ ഇത്തരമൊരു സ്ഫോടനം ഇതുവരെയും ഉണ്ടായിട്ടില്ല അതിനാൽ കേരളീയർ ഏറെ പരിഭ്രാന്തിയിലാണ് കോഴിക്കോട് ഏലത്തൂരിൽ ഓടിക്കൊണ്ടിരുന്ന തീവണ്ടിയിൽ തീയിട്ട സംഭവവും രണ്ടുപേർ കൊല്ലപ്പെട്ട സംഭവവും ഒക്കെ നമ്മെ അല്പം ആശങ്കയിലാക്കിയിരുന്നുവെങ്കിലും എന്തെന്ന് നമുക്ക് മനസ്സിലായിരുന്നില്ല എന്നാൽ കളമശ്ശേരിയിൽ ക്രിസ്ത്യൻ പ്രാർത്ഥനാ വിഭാഗമായ യഹോവ സാക്ഷികളുടെ കൺവെൻഷനിലാണ് സ്ഫോടന പരമ്പര ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് സംഭവത്തിൽ ഒരു സ്ത്രീ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെട്ടു രണ്ടുപേർ അതീവ ഗുരുതരാവസ്ഥയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ തീവ്ര പ്രചാരണ വിഭാഗത്തിലാണ് സ്ഫോടനത്തെ തുടർന്ന് ഹാളിനുള്ളിൽ തീ പടർന്നു പിടിച്ചതോടെ ജനക്കൂട്ടവും പരിഭ്രാന്തരായി ഓടുകയായിരുന്നു കളമശ്ശേരിയിലെ സ്ഫോടനം ഗൗരവതരമാണെന്നും എല്ലാ തരത്തിലുള്ള സ്ഥിതിഗതികളും പോലീസ് പരിശോധിച്ചു വരുന്നതായും മുഖ്യമന്ത്രിയും വ്യക്തമാക്കി സ്ഥലത്ത് മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ വലിയൊരു സംഘം തന്നെ കളമശ്ശേരിയിൽ എത്തിയിട്ടുണ്ട് സംസ്ഥാന പോലീസ് മേധാവിയും മറ്റ് ഉന്നത പോലീസ് സംഘവും കളമശ്ശേരിയിൽ എത്തിയിട്ടുണ്ട് ബോംബ് സ്ക്വാഡിന്റെ പരിശോധനാ റിപ്പോർട്ട് വരുന്നതോടെ സ്ഫോടനം സംബന്ധിച്ചുള്ള വിവരങ്ങളും വ്യക്തമാവും ഏത് ഗ്രൂപ്പാണ് ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന വ്യക്തത ഇനിയും വരേണ്ടതുണ്ട് പൊട്ടിയത് ടിഫിൻ ബോക്സ് ബോംബാണെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്